യുക്രൈന് മേലുള്ള അധിനിവേശം ഏഴാം നാളും ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. യുക്രൈനിലെ തെക്കൻ പട്ടണമായ കേഴ്സൺ റഷ്യൻ സേന പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. തലസ്ഥാനമായ കീവ്, രണ്ടാമത്തെ പ്രധാന നഗരമായ ഖാർക്കീവ് എന്നിവ ഉടൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ സേന ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. അമേരിക്കൻ ജനത യുക്രൈനൊപ്പമെന്ന് പറഞ്ഞ ജോ ബൈഡൻ യുക്രൈന് സാധ്യമായ സഹായങ്ങളെല്ലാം നൽകുമെന്നും വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് വിജയകുമാറാണ്. വിജയകുമാർ, ഈ ആക്രമണം ഇന്ന് ഏത് നിലയ്ക്കാണ് എന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കീവ് ലക്ഷ്യമാക്കി വൻ സൈനിക നീക്കമുണ്ടായിരുന്നു റഷ്യയുടെ ഭാഗത്തുനിന്ന്. അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ആ നിലയ്ക്കൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ വിജയകുമാർ? റിജിത്ത്, ഉന്മേഷ, കേഴ്സൺ നഗരത്തിലെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട നിരത്തുകളിലെല്ലാം റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥരോട് സാന്നിധ്യമുണ്ട് എന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ നഗരം ഏതാണ്ട് പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലേക്കായി കഴിഞ്ഞു. നഗരത്തിലെ ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളുടെയും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം ഈ റഷ്യൻ സേന ഏറ്റെടുത്തിട്ടുണ്ട്. റഷ്യ അവിടെ ഒരു റഷ്യൻ സേനയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഇപ്പോൾ നഗരത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ പ്രതിരോധമുണ്ട് എങ്കിലും അവിടെ വെടിയുതിർത്ത് യുക്രൈൻ സേനാംഗങ്ങളെ പിന്നോട്ടേക്ക് മാറ്റുകയാണ് റഷ്യ ചെയ്യുന്നത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇതാണ് അവിടുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ പ്രധാന യുക്രൈനിലെ ഒരു പ്രധാന സിറ്റിയാണ് കേഴ്സൺ. അതുകൊണ്ട് അതിൻ്റെ നിയന്ത്രണം യുക്രൈന് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ നഗരത്തിൻ്റെ ചില കേന്ദ്രങ്ങളിൽ യുക്രൈൻ ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ ചെറുത്തുനിൽപ്പും ഇല്ലാതാവുകയാണ്. കീവിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു മിലിട്ടറി കോൺവോയ്, അതിൻ്റെ നീക്കം നഗരത്തിന് പുറത്ത് ഏതാണ്ട് 25 കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. അവിടെ അത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അടുത്ത നീക്കം എന്നത് സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങളില്ല. പക്ഷേ എന്തായാലും ഒരു വലിയ ആക്രമണം കീവിനെ ലക്ഷ്യമാക്കി ഒട്ടും വൈകാതെ ഉണ്ടാകുമെന്ന ആശങ്ക യുക്രൈനുണ്ട്. അതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കും എന്നതിൽ ഒരു 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 ധാരണ ഉക്രൈൻ സേനയ്ക്ക് ഉണ്ടോ എന്ന സംശയമാണ്. നഗരാതിർത്തി കേന്ദ്രീകരിച്ച് പ്രതിരോധം ഒരുക്കാനാണ് ഇപ്പോൾ ഉക്രൈൻ സേനയ്ക്ക് സൈനിക കമാൻഡർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.